Kerala Rashtriya in the Charitrathil Thanne Idam Nedunna Vampan Attimarikalkkanu 2021-ile Niyamasabha Theranjedupp Sakshiyayirikkunnathu. Seat Nilayil UDF-ine Bahuduram Pinnilakkiya Idathu Munnani Attimarayilum Aa Netam Aavarthichu. Engilum Idathu Palayathe Nettippicha Chila Vijayangal UDF-inum Swantamakkanayi. Poonjaril PC George-inte Therottathinu LDF Kadinjanittappol Vadakarayil UDF-inte Karuthil KK Rama Vijayichu Kayari. Idathu Tarangathil Arivikkarayil Shabarinath അടിതെറ്റിയപ്പോൾ കുണ്ടറയിൽ പി സി വിഷ്ണുനാഥ് അട്ടിമറി വിജയം നേടി. തൃത്താല, വടക്കാഞ്ചേരി, ചവറ, തൃപ്പൂണിത്തുറ, നേമം, കുറ്റിയാടി തുടങ്ങിയ മണ്ഡലങ്ങളിലും ശ്രദ്ധേയമായ രാഷ്ട്രീയ മാറ്റമാണ് ഇക്കുറി സംഭവിച്ചത്. 7 തവണ പൂഞ്ഞാറിൽ നിന്ന് ജയിച്ചു കയറിയ പി സി ജോർജിനെ ഇത്തവണ അടിതെറ്റി. ഒരു മുന്നണിയുടെയും പിൻബലമില്ലെങ്കിലും പൂഞ്ഞാറിൽ ഒറ്റയ്ക്ക് ജയിക്കുമെന്ന പി സിയുടെ അമിത ആത്മവിശ്വാസത്തിനേറ്റ കനത്ത പ്രഹരമാണ് ഈ അപ്രതീക്ഷിത തോൽവി. വോട്ടെണ്ണലിന്റെ ഒരു ഘട്ടത്തിൽ പോലും പി സി ജോർജിന് ലീഡ് ഉയർത്താനായില്ല. കേരള രാഷ്ട്രീയത്തിലെ ഒറ്റയാനെ LDFന്റെ സെബാസ്റ്റ്യൻ കുളത്തിങ്കിൽ അക്ഷരാർത്ഥത്തിൽ പിടിച്ചുകെട്ടുകയായിരുന്നു. പാലായിലെ മാണി സി കാപ്പന്റെ വിജയവും അപ്രതീക്ഷിതമായിരുന്നു. ജോസ് കെ മാണിക്കെതിരെ കൃത്യവും വ്യക്തവുമായ ഭൂരിപക്ഷം നേടിയാണ് മാണി സി കാപ്പൻ പാല ഉറപ്പിച്ചത്. കോട്ടയത്ത് കേരള കോൺഗ്രസിന്റെ ബലത്തിൽ LDF ഭൂരിപക്ഷം സീറ്റുകളും നേടിയെങ്കിലും പാല മാണി സി കാപ്പൻ വിട്ടുകൊടുത്തില്ല. ഈ വിജയം UDFന് അഭിമാന നേട്ടമായി. എന്നാൽ അരുവിക്കരയിൽ ശബരിനാഥിന്റെ പരാജയം മുന്നണിയെ ഞെട്ടിച്ചു. 30 വർഷമായി UDFന്റെ കയ്യിൽ ഭദ്രമായിരുന്ന മണ്ഡലമാണ് ഇക്കുറി UDFന് നഷ്ടമായത്. ഇവിടെ LDFന്റെ ജി സ്റ്റീഫൻ ജയിച്ചു കയറി. നേമം BJPയിൽ നിന്ന് തിരിച്ചുപിടിച്ച് വി ശിവൻകുട്ടി തലക്കെട്ട് സൃഷ്ടിച്ചപ്പോൾ തകർന്നത് NDAയുടെ ഏക പ്രതീക്ഷയായിരുന്നു. തുടക്കത്തിൽ കുമ്മനം രാജശേഖരൻ ലീഡ് ഉയർത്തിയെങ്കിലും അവസാന ലാപ്പിൽ ശിവൻകുട്ടി മുന്നേറി. അതോടെ BJPയുടെ കേരളത്തിലെ ഏക അക്കൗണ്ടും പൂട്ടിക്കെട്ടി. കണക്കുകൂട്ടലുകൾക്കപ്പുറത്തെ ജയപരാജയങ്ങൾക്കാണ് ഇക്കുറി കൊല്ലം ജില്ല സാക്ഷിയായത്. കുണ്ടറയിൽ മന്ത്രി ജെ മേഴ്സിക്കുട്ടിയമ്മയെ കോൺഗ്രസിന്റെ യുവനേതാവ് PC വിഷ്ണുനാഥ് ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിനൊടുവിൽ പരാജയപ്പെടുത്തി. ഇടതുതരംഗം ആഞ്ഞടിച്ച ജില്ലയിൽ ജെ മേഴ്സിക്കുട്ടിയമ്മയുടെ തോൽവി ഇടതുപക്ഷത്തിന് വലിയ ആഘാതം സൃഷ്ടിച്ചിട്ടുണ്ട്. ഇത്തവണ ജനവിധി തേടിയ പിണറായി സർക്കാരിലെ മറ്റൊരു മന്ത്രിക്കും ഇത്തരമൊരു തോൽവി നേരിടേണ്ടി വന്നിട്ടില്ല. കൊല്ലം ബിന്ദു കൃഷ്ണയ്ക്ക് നൽകി പാർട്ടി നിർദ്ദേശപ്രകാരം കുണ്ടറയിൽ മത്സരിക്കാനിറങ്ങിയ വിഷ്ണുനാഥിന്റെ തീരുമാനം തെറ്റായില്ലെന്ന് ഈ തിരഞ്ഞെടുപ്പ് ഫലം വ്യക്തമാക്കുന്നു. ചവറയിലാണ് മറ്റൊരു അട്ടിമറി നടന്നത്. RSPയുടെ സിറ്റിംഗ് മണ്ഡലമായി ചവറ ഇക്കുറി LDF പിടിച്ചെടുത്തു. ഷിബു ബേബി ജോണിന്റെ സുരക്ഷിത മണ്ഡലമെന്ന് വിശേഷിപ്പിച്ചിരുന്ന ചവറയിൽ ഇത്തവണ ജയിച്ചു കയറിയത് LDF സ്വതന്ത്ര സ്ഥാനാർത്ഥി സുജിത് വിജയനാണ്. അതേസമയം കരുനാഗപ്പള്ളിയിലെ അട്ടിമറിക്ക് ഒരു മധുര പ്രതികാരത്തിന്റെ കഥ കൂടി പങ്കുവയ്ക്കാനുണ്ട്. സിറ്റിംഗ് MLA R. രാമചന്ദ്രനെ കോൺഗ്രസ് സ്ഥാനാർത്ഥി CR മഹേഷ് വീഴ്ത്തിയപ്പോൾ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിലെ ഒരു കണക്കു തീർത്ത സംതൃപ്തിയായിരുന്നു മഹേഷിന്. കാരണം 2016-ൽ ഈ രണ്ടു നേതാക്കൾ പരസ്പരം കൊമ്പുകോർത്തപ്പോൾ തോറ്റു മടങ്ങേണ്ടി വന്നത് മഹേഷിനായിരുന്നു. 1759 വോട്ടുകൾക്ക് അന്ന് രാമചന്ദ്രനോട് തോൽവി സമ്മതിച്ച മഹേഷ് ഇത്തവണ 11,597 വോട്ടുകൾക്ക് ജയിച്ചു കയറി. സമാനമായ പോരാട്ടമാണ് തൃപ്പൂണിത്തുറയിൽ ഇത്തവണ നടന്നത്. കഴിഞ്ഞ തവണ കെ ബാബുവിനെ തോൽപ്പിച്ച് മണ്ഡലം പിടിച്ചെടുത്ത M. സ്വരാജിന് ഇത്തവണ കണക്കുകൂട്ടലുകൾ തെറ്റി. നിയമസഭയിലെ മികച്ച പ്രവർത്തനവും ജനകീയ പ്രതിച്ഛായയും സ്വരാജിനെ തുണച്ചില്ല. ഇടതു തരംഗം ആഞ്ഞടിച്ച ഈ തിരഞ്ഞെടുപ്പിൽ വിജയത്തിന്റെ മധുരം നുണയാനുള്ള ഭാഗ്യം സ്വരാജിന് നഷ്ടമായി. അതേസമയം ഇരുമുന്നണികളിലെയും യുവനേതാക്കൾ പോരിനിറങ്ങിയ തൃത്താലയിൽ MB രാജേഷ് അഭിമാന വിജയം നേടി. VT ബൽറാമിന്റെ ഹാട്രിക് സ്വപ്നത്തെ തകർത്തെറിഞ്ഞാണ് MB രാജേഷ് സീറ്റ് സ്വന്തമാക്കിയത്. അഴീക്കോട് KM ഷാജിയുടെ ഹാട്രിക് സ്വപ്നം CPMന്റെ KV സുമേഷ് തകർത്തപ്പോൾ വടക്കാഞ്ചേരിയിൽ സേവ്യർ ചിറ്റിലപ്പള്ളി UDFന്റെ അനിൽ അക്കരയ്ക്കെതിരെ അട്ടിമറി ജയം നേടി. വടകരയിലെ KK രമയുടെ ജയവും അട്ടിമറി എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒന്നാണ്. CPMനെ ഞെട്ടിച്ച വിജയമാണ് UDF മുന്നണിയുടെ കാര്യത്തിൽ KK രമ നേടിയത്. അതേസമയം കുറ്റിയാടിയിൽ CPM കരുത്തു കാട്ടി. സിറ്റിംഗ് MLAയും ലീഗിന്റെ ശക്തനായ നേതാവുമായ പാറക്കൽ അബ്ദുള്ളയെയാണ് CPMലെ KP കുഞ്ഞമ്മദ് കുട്ടി തോൽപ്പിച്ചത്.